ആദം ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനാണ്. പക്ഷേ ആദമിന് ഒരു കുറവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദം കറുത്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദമിനെ കല്യാണം കഴിക്കാൻ ഒരാൾ പോലും വരാതെയായി. അങ്ങനെ അവസാനം അവൻ്റെ കറുത്ത നിറത്തെ ഇഷ്ടപ്പെട്ട് ഒരു പെണ്ണ് അവൻ്റെ അടുത്ത് വരികയാണ്. കെല്ലി എന്നായിരുന്നു അവളുടെ പേര്. ആദമിന് ഒറ്റ നോട്ടത്തിൽ കെല്ലിയെ വളരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ കെല്ലിയാണെങ്കിൽ ആദമിൻ്റെ പണം കണ്ട് മാത്രമാണ് ആദമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എന്നാൽ ഒരു ദിവസം ആദം കെല്ലിയെ കാണാനായി അവളുടെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നാൽ ആദമിന് അവിടെ കാണാൻ സാധിച്ചത് മറ്റൊരു കാഴ്ചയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ആദമിൻ്റെ മനസ്സ് തകർന്നുപോയി. ആദം അവിടെ അലോക്കും കെല്ലിയും തമ്മിൽ സ്നേഹത്തോടെ ഇരിക്കുന്നതാണ് കണ്ടത്. ആദമിനുണ്ടായ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവൻ കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. കാരണം അവനോട് ആദ്യമായി ഇഷ്ടമാണെന്ന് പറഞ്ഞ പെൺകുട്ടിയായിരുന്നു കെല്ലി. പക്ഷേ അവളും തന്നെ ചതിക്കുകയായിരുന്നു. ആദം കരഞ്ഞുകൊണ്ട് അവൻ്റെ കൂട്ടുകാരനായ മാക്സിമിൻ്റെ അടുത്തോട്ട് പോയി. എടാ മാക്സിമ, ആ കെല്ലിയും എന്നെ തേച്ചിട്ട് പോയടാ. നീ എന്തിനാടാ പേടിക്കുന്നേ? നിന്റെ അടുത്ത് ഇഷ്ടംപോലെ പണമില്ലേ? പൈസ കണ്ടാ വീഴാത്ത ഏത് പെണ്ണാടാ ഈ ലോകത്തുള്ളത്? പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ കിട്ടിയിട്ട് കാര്യമില്ലടാ. എന്നാലും ആ കെല്ലി എന്നെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പോട്ടടാ, കെല്ലി പോയ അടുത്ത ആള് വരും. നീ എന്തിനാ ഈ പേടിക്കുന്നേ? എന്നാൽ ഒരു ദിവസം അലോക്ക് കെല്ലിയെ തേച്ചിട്ട് പോവുകയാണ്. അലോക്ക് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോഴിയായിരുന്നു. അവൻ എല്ലാ പെണ്ണുങ്ങളെയും പറഞ്ഞു പറ്റിച്ച് അവരുടെ പണവും കൈക്കലാക്കി അവിടെ നിന്നും മുങ്ങാറാണ് പതിവ്. കെല്ലിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. കെല്ലിക്ക് ആ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവളെ സ്നേഹിക്കുന്ന ആദമിനെയും ഉപേക്ഷിച്ചാണ് ഈ ചതിയനായ അലോക്കിൻ്റെ കൂടെ അവർ ഇറങ്ങി വന്നത്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം ആലോചിച്ച് നിന്നു. അവസാനം ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൾ കേപ് ടൗണിനടുത്തുള്ള പാലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് താഴോട്ടേക്ക് ചാടി. എന്നാൽ അവൾ ആ വീഴ്ചയിൽ മരിച്ചില്ല. നാട്ടുകാർ അവളെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ, കെല്ലിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. മിസ്റ്റർ ആദം, ഇപ്പോൾ നമുക്ക് ആവശ്യം പണമല്ല, ഇഷ്ടം പോലെ മെഡിക്കിറ്റ് വേണം. അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് എത്തിച്ചേരാൻ പറ്റുമോ? എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കെല്ലിയെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് 10 മെഡിക്കിറ്റ് കിട്ടണം. ഡോക്ടർ, ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചു തരാം. ആദം ബർമുഡയിൽ മെഡിക്കിറ്റ് കിട്ടില്ല എന്ന കാര്യം അറിഞ്ഞ ശേഷം തൊട്ടടുത്ത രാജ്യമായ പെർഗട്രിയിലേക്ക് പോയി. അവിടെ അവൻ പണം വാരിക്കൊടുത്ത ശേഷം 10 പകരം 15 മെഡിക്കിറ്റുമായി ആശുപത്രിയിലേക്ക് പോയി. കൃത്യസമയത്തിന് ആശുപത്രിയിൽ എത്തിയത് കൊണ്ട് അവന് കെല്ലിയെ രക്ഷിക്കാനായി. കെല്ലി അവളുടെ തെറ്റ് മനസ്സിലാക്കിയ ശേഷം ആദമിനെ കാണാനായി വീണ്ടും അവൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു. ഇപ്പൊ നിങ്ങളിപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് കളിക്കുന്ന ഒരു അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ ആണ്. അപ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ ഗിൽഡിലുള്ള പയ്യനും കൂടിയാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഇവനെ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തേക്കുക. ഇങ്ങനെയുള്ള പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആരും തന്നെ മടി കാണിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിനെ അറിയാമെങ്കിൽ അവരുടെ പേര് തീർച്ചയായും വീഡിയോക്ക് ആഴെ കമൻറ്റ് ചെയ്തേക്കുക. പറ്റുന്ന പോലെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഇപ്പോൾ ഇവൻ്റെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്തായാലും പോയി സപ്പോർട്ട് ചെയ്തേക്കുക ഗൈസ്. ആ കാര്യത്തിൽ ആരും ഒരു മടി കാണിക്കരുത്. നിങ്ങളാരും ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനാണ്?